യു പി എസ് സി ഫിലിംസിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ടോ എന്നാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 2017 ചോദ്യപേപ്പർ കണ്ടപ്പോൾ ആൾക്കാർ പറഞ്ഞതാണ് യു പി എസ് സി പാറ്റേൺ മാറ്റി. മെയിൻ ആയിട്ട് എനിക്ക് തോന്നിയാൽ നമ്മൾ സ്ട്രെസ് എങ്ങനെ ഈ ഒരു കുറഞ്ഞ ടൈം പീരീഡിൽ മാനേജ് ചെയ്യുന്നു അതാണ് യു പി എസ് സി നമ്മളെ പരീക്ഷിക്കുന്നത്. കോമൺ സെൻസ് ആണ് നമ്മൾ എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യേണ്ടത്. രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു പരീക്ഷയാണ് സിവിൽ സർവീസ് പരീക്ഷ, അല്ലെങ്കിൽ ഐ എ എസ് പരീക്ഷ എന്നൊക്കെ ഒരു കൊളോക്കിയൽ ലാംഗ്വേജിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത്തവണത്തെ പ്രിലിംസ് പരീക്ഷ കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ തവണ കേട്ട ഒരു ചോദ്യമായിരുന്നു പ്രിലിംസിൻ്റെ പാറ്റേൺ മാറിയോ എന്ന്. അത് ആസ്പിരൻസ് ആയാലും സാധാരണക്കാരായാലും ഒരുപാട് പേരുടെ മനസ്സിൽ വന്നൊരു ചോദ്യമാണ്. അപ്പോൾ ഈ ചോദ്യമാണ് ഇന്ന് നമ്മൾ ഇന്നത്തെ ഡിസ്കഷന് വേണ്ടി എടുത്തിരിക്കുന്നത്. എൻ്റെ കൂടെ ഉള്ളത് കാണാൻ ഭയങ്കര ചെറുപ്പമാണെങ്കിലും ഈ ഒരു മേഖലയിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള രണ്ട് പേരാണ്. ഒന്നാമത് അനുദീപ്. അനുദീപ് വർഷങ്ങളായിട്ട് സിവിൽ സർവീസ് അധ്യാപന രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്, സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. വിശാൽ എൻട്രിയുടെ ഭാഗം തന്നെയാണ്, കഴിഞ്ഞ തവണ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാവിയിലെ ബ്യൂറോക്രാറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരാളാണ് വിശാലും കൂടിയാണ് ഞങ്ങളുടെ കൂടെ. അപ്പോൾ ഇന്നത്തെ ഡിസ്കഷൻ ടോപ്പിക് ഇതാണ്, യു പി എസ് സി പ്രിലിംസിൻ്റെ പാറ്റേൺ മാറിയിട്ടുണ്ടോ എന്നാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു ഒപ്പീനിയനിൽ, യു പി എസ് സി പ്രിലിംസിൻ്റെ പാറ്റേൺ മാറിയിട്ടുണ്ടോ ഇല്ലയോ? യു പി എസ് സി പ്രിലിംസിൻ്റെ പാറ്റേൺ ചില ഇംപ്രൂവൈസേഷൻസ് ഉണ്ട്, പക്ഷേ കംപ്ലീറ്റ് ഒരു സമഗ്രമായിട്ടൊരു മാറ്റമില്ല. സി, ഇത് 2017 ചോദ്യപേപ്പർ കണ്ടപ്പോൾ ആൾക്കാർ പറഞ്ഞതാണ് യു പി എസ് സി പാറ്റേൺ മാറ്റി, എലിമിനേഷൻ ടെക്നിക്സ് മൊത്തവും അവർ എടുത്ത് കളഞ്ഞു എന്നൊക്കെ. ഇതാണ് യു പി എസ് സിയുടെ വിജയം. ഓരോ വർഷവും എക്സാം കഴിയുമ്പോൾ നമ്മളെ അവരങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ അതൊരു സക്സസ്ഫുൾ ആണ്. ബിക്കോസ് പാറ്റേൺ മാറി, പാറ്റേൺ മാറി, പാറ്റേൺ മാറി. ആക്ച്വലി ഇംപ്രൂവൈസേഷൻസ് വന്നിട്ടുണ്ട്, പക്ഷേ പഴയ പോലെ തന്നെ എലിമിനേഷൻ ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കോമൺ സെൻസിന് ഒരു പ്രിഡോമിനൻ്റ് റോൾ ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ബേസിക് ഫിലോസഫീസ് എല്ലാം പ്രിലിംസിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. എലിമിനേഷൻ്റെ കാര്യത്തിൽ നമുക്കത് ഈ പോഡ്കാസ്റ്റിൽ സ്റ്റുഡൻസിനെ അത് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കാം. ഓക്കെ, യെസ്. പിന്നെ എനിക്ക് തോന്നുന്നു പാറ്റേൺ മാറി എന്ന ആൾക്കാർ അഭിപ്രായപ്പെടാനുള്ള പ്രധാനപ്പെട്ട റീസൺ, പണ്ട് കാലത്ത് ചോദിച്ചുകൊണ്ടിരുന്ന അസേർഷൻ റീസൺ ഈ മോഡൽ ക്വസ്റ്റ്യൻസ് വന്നു. പിന്നെ ഓപ്ഷൻസിൻ്റെ സ്ട്രക്ചറിൽ മാറ്റമുണ്ട്. ഈ പറഞ്ഞ പോലെ ഒൺലി ടു സ്റ്റേറ്റ്മെൻറ്സ് കറക്റ്റ്, ത്രീ സ്റ്റേറ്റ്മെൻസ് കറക്റ്റ്, നൺ ഓഫ് ദം ആർ കറക്റ്റ്. ആ രീതിയിൽ ഓപ്ഷൻസ് സ്ട്രക്ചറിൽ മാറ്റമുണ്ട്. പക്ഷെ അതുപോലെ നമുക്ക് പഴയ ടെക്നിക്സ് വെച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്, നമുക്കത് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കാം. മനസ്സിലായി. ഞാൻ ഇപ്രാവശ്യം പ്രിലിംസ് എഴുതിയിരുന്നു, ഇപ്രാവശ്യത്തെ പ്രിലിംസ്. പക്ഷേ പ്രിലിംസ് പേപ്പർ ഫസ്റ്റ് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ കളിയും പോയി, കാരണം വ്യത്യാസമുണ്ട്, ഓപ്ഷനിലൊക്കെ എസ്പെഷ്യലി വ്യത്യാസമുണ്ട്. പക്ഷേ ഞാൻ ആ ഒരു 5 മിനിറ്റിന് ശേഷം ഒന്നും കൂടി എൻ്റെ സ്ട്രെസ് മാനേജ് ചെയ്ത് കമ്പോഷർ വീണ്ടും എടുത്ത് ആ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുമ്പോൾ അത്യാവശ്യമൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് ലോജിക്കലി ഡിഡക്റ്റ് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസാണ്. പിന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് ക്വസ്റ്റ്യൻസ് ഒന്നും അധികം വന്നിട്ടില്ല, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വായിച്ച ക്വസ്റ്റ്യൻസാണ് മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. പിന്നെ എന്താ പറയാ, പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട്, എസ്പെഷ്യലി ഉക്രൈനൊക്കെ. ഉക്രൈനൊക്കെ 2-3 ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് മാപ്പിംഗിൽ നമ്മൾ പ്രതീക്ഷ ഒരു ചോദ്യം. മാപ്പിംഗിൽ ഒരു പ്രതീക്ഷ. അപ്പോൾ പിന്നെ കുറച്ച് വ്യത്യാസം തോന്നി, ഭയങ്കര ലെങ്തി ആയിരുന്നു പേപ്പർ, ഒരുപാട് വായിക്കാനുണ്ടായിരുന്നു. അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും പിന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ വായിക്കാനുണ്ടായിരുന്നു. കാരണം നമ്മൾ സ്വാഭാവികമായിട്ടൊരു 1 മണിക്കൂർ 30-35 മിനിറ്റിൽ ചെയ്യുന്ന പേപ്പർ ഒരു പ്രാവശ്യം കുറച്ചും കൂടി ലെങ്ത്, 20 മിനിറ്റ് എക്സ്ട്രാ എടുത്തു നമുക്ക് ചെയ്യാം. അങ്ങനെ ഡിഫറൻസ് എനിക്ക് തോന്നി. മെയിൻ ആയിട്ട് എനിക്ക് തോന്നി വന്നാൽ നമ്മളെ സ്ട്രെസ് എങ്ങനെ ഈ ഒരു കുറഞ്ഞ ടൈം പീരീഡിൽ മാനേജ് ചെയ്യുന്നു അതാണ് യു പി എസ് സി നമ്മളെ പരീക്ഷിക്കുന്നത്. സ്ട്രെസ് മാനേജ്മെന്റ് മാർക്കും പ്രൊപ്പോർഷൻ ആയിട്ടാണ് പറയുന്നത്. അപ്പം ബേസിക് പാറ്റേൺസിൽ വ്യത്യാസമൊന്നുമില്ല, നമ്മൾ പഠിച്ച സ്ഥലത്തൊക്കെ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഈ എലിമിനേഷൻ ടെക്നിക്കിന്റെ കാര്യം മെൻഷൻ ചെയ്തല്ലോ, എലിമിനേഷൻ ടെക്നിക്ക് വർക്ക് ആയിട്ടില്ല ഇത്തവണ എന്ന് കുറെ പിള്ളേർ പറയുന്നത് കേട്ടു. അവിടെ എന്താണ് പറയാനുള്ളത്? എലിമിനേഷൻ ടെക്നിക്ക് വർക്ക് ആയിട്ടുണ്ടോ? ഇപ്പൊ മിഷാൽ പറഞ്ഞ പോലെ നമ്മൾ പോയ കിളിയൊക്കെ തിരിച്ചു പിടിച്ച് ആ സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് എലിമിനേഷൻ ചെയ്യാൻ പറ്റും. ബിക്കോസ് വോൾട്ടേറിന്റെ ഫിലോസഫിയ കോമൺ സെൻസ് ഇസ് നോട്ട് സോ കോമൺ. കോമൺ സെൻസ് ആണ് നമ്മൾ എലിമിനേഷൻ ടെക്നിക്സിൽ യൂസ് ചെയ്യേണ്ടത്. പക്ഷെ കോമൺ സെൻസ് ഇൻഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രോപ്പർ കാം ആൻഡ് കമ്പോസ്ഡ് ആയിരിക്കണം. സ്ട്രെസ്ഫുൾ ആണിത് പറ്റില്ല. ഇപ്പോൾ സ്ട്രെസ് ഫ്രീ ആയിട്ട് നോക്കുമ്പോൾ അത് ചെയ്യാൻ പറ്റും. ആക്ച്വലി ആ പേപ്പറിൽ നിന്ന് എക്സാം കണ്ടീഷൻ ഞാൻ വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയിരുന്നു, എലിമിനേഷൻ ടെക്നിക്സ് ഒക്കെ നന്നായിട്ട് വർക്ക്ഔട്ട് ആവും. ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ എന്ന് പറയുന്നത് കോൾ ബേസ്ഡ് പവർ പ്ലാന്റ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിനകത്ത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് എന്താ പറയുന്നത്, ഇന്ത്യയിൽ സോൾട്ട് വാട്ടർ യൂസ് ചെയ്യുന്ന കോൾ ബേസ്ഡ് പവർ പ്ലാന്റ്സ് ഇല്ലെന്നാണ്. അപ്പം സി, അതൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെൻ്റാണ്. ഒന്ന്, ഇന്ത്യയിലെ കോൾ പവർ പ്ലാന്റ്സ് പലതും നിലനിൽക്കുന്നതിന് കടൽത്തീരങ്ങളില്ല. അവിടെ അവർ കുറച്ച് വെള്ളം, അത് കോൾ പവർ പ്ലാന്റിനെ തണുപ്പിക്കാനെങ്കിലും യൂസ് ചെയ്യേണ്ടതല്ലേ? സപ്പോസ് ബോയിലറിൽ യൂസ് ചെയ്തില്ലെന്ന് തന്നെ സങ്കല്പിക്കാം, സ്റ്റിൽ അവിടുന്ന് വരുന്ന ഹോട്ട് വാട്ടറിനെ കൂളാക്കാനെങ്കിലും അത് മിക്സ് ചെയ്യേണ്ടതല്ലേ? ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെൻറ്റ്സ് എലിമിനേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഈ വർഷവും വർക്കൗട്ട് തന്നെയാണ്. മറ്റൊരു സ്റ്റേറ്റ്മെൻ്റ് എന്തായിരുന്നു, ഇന്ത്യയിൽ ഒരു കോൾ ബേസ്ഡ് പവർ പ്ലാന്റും പ്രൈവറ്റ്ലി ഓൺഡ് അല്ല. നമ്മൾ എൽ പി ജി റിഫോംസ് കഴിഞ്ഞ് നിൽക്കുന്ന ഇന്ത്യയിൽ ഒരു കോൾ ഇൻഡസ്ട്രി അല്ലെങ്കിൽ പവർ പ്ലാന്റ് പ്രൈവറ്റ്ലി ഓൺഡ് അല്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് ഡൈജസ്റ്റ് ആവാൻ ബുദ്ധിമുട്ടുണ്ട്. എലിമിനേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെയാണ്. ആ ചോദ്യത്തിൻ്റെ ഓപ്ഷൻ്റെ സ്ട്രക്ചർ ഡിഫറൻ്റ് ആയിരുന്നു, ശ്രദ്ധിച്ചിരുന്നു. ക്ലാസിക്കൽ സ്ട്രക്ചർ അല്ല, അതിൻ്റെ ഓപ്ഷൻ്റെ സ്ട്രക്ചർ. അത് കണ്ടിട്ടാണ് ആൾക്കാർക്ക് സ്ട്രെസ് വന്നത്.
പക്ഷെ സ്റ്റേറ്റ്മെന്റ്സ് ആസ് സച്ച് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് തന്നെയായിരുന്നു. ഓപ്ഷൻ കണ്ട ആൾക്കാരെ വിജൃംഭിച്ച് നിന്ന് നിൽക്കുമ്പോഴാണ് പ്രശ്നം പറ്റുക. എനിക്ക് തോന്നുന്നു ഡെപ്തിൽ അനാലിസിസ് ചെയ്യാത്തവർക്കായിരിക്കും പാറ്റേൺ മാറിയെന്ന് തോന്നുന്നത്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ പറയുന്നത് ഞാനൊരു 4 വർഷത്തിന് ശേഷമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നത്. ഈ ക്വസ്റ്റ്യൻ ചോദ്യം കേട്ടപ്പോഴാണ് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നത്. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും ആദ്യത്തെ ലുക്കിൽ ഭയങ്കര വ്യത്യാസമാണല്ലോ എന്ന് തോന്നി. പക്ഷെ ഇൻഡെപ്ത് യു പി എസ് സിയുടെ വിജയം അതാണ്. വേറൊരു കാര്യം ചോദിക്കുക, സിസാറ്റിലേക്ക് വരുമ്പോൾ ഇത്തവണത്തെ സിസാറ്റ് എങ്ങനെയാണ് പണിതരുന്നതാണോ? അത് പണിതരുന്നതാണ് മുട്ടൻ പണിയാണ് അല്ലേ. കാര്യം ജി എസ് പേപ്പർ 1 നന്നായിട്ട് സ്കോർ ചെയ്ത ആൾക്കാർ പോലും സ്ഥിരമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ജി എസ് പേപ്പർ 1 ക്ലിയർ ചെയ്തതിൻ്റെ പല സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ഇപ്രാവശ്യം സിസാറ്റ് പോയിട്ടുണ്ട്. അത് സിസാറ്റ് ഒരു വലിയൊരു ഗെയിം ചേഞ്ചറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് എല്ലാവരും അവസാനം 1 മാസം കൊണ്ട് പഠിച്ച് പാസ്സാവാം എന്നുള്ളൊരു പ്രതീക്ഷയിലിരിക്കുന്ന പേപ്പർ ആയതുകൊണ്ട് തന്നെ അതിന് ഡ്യൂ ഇമ്പോർട്ടൻസ് ആരും കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഈ വർഷം അത് ബാക്ക് ഫയർ ചെയ്തിട്ടുണ്ട്. പല ആൾക്കാർക്കും സിസാറ്റ് പോയിട്ടുണ്ട്. ജി എസ് പേപ്പർ 1 ഈ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്ത് നന്നായിട്ട് സ്കോർ ചെയ്ത ആൾക്കാർക്കാണ് സിസാറ്റ് പോയതെന്ന് ആലോചിക്കുമ്പോഴാണ് സങ്കടം. സിസാറ്റ് ഒരു ഗെയിം ചേഞ്ചറായിരുന്നു. പ്രാവശ്യം നമ്മൾ റിസൾട്ട് നോക്കുകയാണെങ്കിൽ തന്നെ സിസാറ്റ് ക്ലിയർ ചെയ്ത് ഓൾമോസ്റ്റ് കുറെ ആളുകൾ കയറിയിട്ടുണ്ട്. ജി എസ് നല്ല സ്കോറുള്ള ആളുകൾ കുറെ ഫെയിൽ ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ ഇവിടെ ഡൽഹിയിലൊക്കെയാണ് സിസാറ്റ് ഒരു സെക്കൻഡറി സംഭവമായിട്ട് അവർ കാണുന്നത്. എക്സാക്ട്. അവർ വേണമെങ്കിൽ സിസാറ്റ് എടുത്താൽ മതി എന്നുള്ള രീതിയിലാണ് കാണുന്നത്. അതെ. പക്ഷെ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം പ്രിലിംസ് ക്ലിയർ ആയാൽ മാത്രമേ നമുക്ക് മെയിൻ ചെയ്താൽ പറ്റുള്ളൂ. അപ്പൊ സിസാറ്റിന് ഇനി എന്തായാലും അതിൻ്റെതായ ഇമ്പോർട്ടൻസ്. നോർമൽ സബ്ജക്ട്സ് പഠിക്കുന്ന പോലെ തന്നെ സിസാറ്റും എല്ലാവരും പഠിക്കണം. അപ്പൊ ഇറസ്പെക്റ്റീവ് ഏത് എഞ്ചിനീയേഴ്സ് ആണെങ്കിലും ബാക്കി ഏതെടുത്താലും ഏത് കോഴ്സ് എടുത്ത ആൾക്കാരാണെങ്കിലും സിസാറ്റ് എഞ്ചിനീയേഴ്സ് ആണ് ഇപ്പൊ സിസാറ്റ് ഫെയിൽ ആവുന്നത്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, SSC ടൈപ്പ് അങ്ങനെ ഉള്ളതായിരുന്നു അതോ മേ ബി കുറച്ചും കൂടെ ലെങ്തി ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും? ചെയ്ത് ടൈം എടുക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു മാത്സ് ക്വസ്റ്റ്യൻസ്. പക്ഷെ ഇംഗ്ലീഷ് കുറച്ച് എളുപ്പമായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ആളുകൾ ഇംഗ്ലീഷ് ആദ്യം ചെയ്യും അല്ലെങ്കിൽ മാത്സ് ആദ്യം ചെയ്യും. അപ്പൊ ഞാനൊക്കെ സ്വാഭാവികമായിട്ട് മാത്സ് ആദ്യം ചെയ്യും. പക്ഷെ മാത്സ് കുറച്ച് ലെങ്തി ആയി പോയി, കുറച്ച് ടൈം അവിടെ പോയി. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഇംഗ്ലീഷിലേക്ക് വരാൻ പെട്ടെന്ന് വരാൻ കഴിയില്ല. ഇവിടെ കിട്ടേണ്ട മാർക്ക് കുറെ മാത്സ് ചെയ്ത് നമ്മൾ അവിടെ. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റാ. കാര്യം മാത്സ് നമ്മൾ എക്സ്ട്രീംലി സ്ട്രോങ് അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും മാത്തമാറ്റിക്സും റീസണിങ്ങും സ്റ്റാർട്ട് ചെയ്യലെന്ന് പറയും. ഇംഗ്ലീഷും റീസണിങ് ചെയ്ത് തീർത്തിട്ട് മാത്തിലേക്ക് പോവാം, അതാണ് ഒരു സേഫ് സോൺ ആണ്. പക്ഷെ പലർക്കും മാത്സ് എക്സ്ട്രീംലി സ്ട്രോങ് ആണ്. അവർ ചില എൻ്റെ ചില സ്റ്റുഡൻസ് ഉണ്ട്, അവർ മാത്സ് കംപ്ലീറ്റ്ലി കറക്റ്റ് ആക്കാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ്, എക്സ്ട്രാ എക്സംപ്ലറി ആണ്. അപ്പോൾ അവർക്ക് അത് സേഫ് പ്ലേ ആണ്. പക്ഷെ മോസ്റ്റ് ഓഫ് ദ കാൻഡിഡേറ്റ്സിനും ഒരു ബെസ്റ്റ് സേഫ് സോൺ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക, റീസണിങ് കംപ്ലീറ്റ് ചെയ്യുക, അവസാനം മാത്സ് ചെയ്യുക. ഞാൻ സ്റ്റുഡൻസിന് വേണ്ടി ചോദിക്കണം, അതിൽ ഇത്ര മാത്സ് വേണം ഇത്ര ഇംഗ്ലീഷ് വേണമെന്നൊന്നുമില്ല. എങ്ങനെയാണെങ്കിലും 83% എത്തിയാൽ മതി. കട്ട് ഓഫ് എങ്ങനെ ക്ലിയർ ചെയ്താൽ മതി. കട്ട് ഓഫ് 66.67 ഔട്ട് ഓഫ് 200 അത്രേ വരുന്നുള്ളൂ. അതിന് അത്ര ചെറിയ കട്ട് ഓഫ് കിടക്കാനാണ് ആക്ച്വലി ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്നത്. അത് ഇഗ്നോറൻസ് ആണ് മെയിൻ ഇഷ്യൂ. അത് മിഷൽ പറഞ്ഞ വളരെ കറക്റ്റ് ആണ്. പക്ഷെ എൻട്രിയിൽ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഫുൾ കോഴ്സ് തന്നെയാണ് പാക്കേജിന്റെ ഭാഗമായിട്ട് സിസാറ്റിൽ കൊടുക്കുന്നത്. സെപ്പറേറ്റ് ആയിട്ട് എടുക്കേണ്ട ആവശ്യം പോലും വരുന്നില്ല. പ്രിലിംസ് തന്നെ സിസാറ്റിന് മിനിമം കട്ട് ഓഫ് കിട്ടിയാൽ മാത്രമേ അവർ അടുത്ത നമ്മുടെ ജി എസ് പേപ്പർ 1 നോക്കുന്നുള്ളൂ. ആൾക്കാർ പലരും ഈ വർഷം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ജി എസ് പേപ്പർ 1 ഇത്തിരി മാർക്ക് കുറവാണ്, നമ്മൾ പാസ്സാവുന്ന പ്രതീക്ഷിക്കാത്ത ആൾക്കാരും പാസ്സായിട്ടുണ്ട്. എനിക്ക് എന്റെ അസംപ്ഷൻ സിസാറ്റിന്റെ പേരിലാണ്. ബിക്കോസ് എന്റെ ഒരു പ്രെഡിക്ഷൻ അതാ, ചരിത്രത്തിലെ ഏറ്റവും ലോവസ്റ്റ് ജി എസ് പേപ്പർ 1 കട്ട് ഓഫ് ഈ വർഷം. ഈ വർഷത്തെ റിലീസ് ആവാൻ പോകുന്നത് അത് 1 year നകമൊക്കെ റിലീസ് ആവുള്ളൂ. പക്ഷെ ഭയങ്കര ലോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ സിസാറ്റ് സേഫ് ആക്കിയവരൊക്കെ കയറിപ്പോയി. അതിന് മറ്റൊരു നേരെ മിഷല നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, മെയിൻസിന്റെ കോമ്പറ്റീഷനെ ഇത് നെഗറ്റീവായിട്ട് ബാധിക്കും. കാര്യം ജി എസ് പേപ്പർ, അതായത് പ്രിലിംസിനകത്ത് ജി എസ് പേപ്പർ 1 നല്ല വിവരമുള്ള ആൾക്കാർക്ക് മെയിൻസിന് നല്ല വിവരം കാണും ബൈ ഡിഫോൾട്ട്. പക്ഷെ ഇപ്പം അങ്ങനെയുള്ള ആൾക്കാർ കുറച്ചൊരു പുറത്ത് നിൽക്കുകയാണ്. ഓക്കെ. അപ്പം മെയിൻസിൽ അപ്പം ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഈ വർഷം പ്രിലിംസ് ക്ലിയർ ചെയ്ത ആൾക്കാർക്ക് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. മെയിൻസിൽ ഒരു നന്നായിട്ടൊരു സ്ട്രഗിൾ ഒരു വർക്ക് ഇടുകയാണെങ്കിൽ അവർക്ക് നന്നായിട്ട് മെയിൻസിന് സ്കോർ ചെയ്യാൻ പറ്റും. മനസ്സിലായി. ഇപ്പൊ ഇപ്രാവശ്യം പ്രിലിംസ് ക്ലിയർ ചെയ്ത ഒരു ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണെന്നാണ് പറയുന്നത്. എനിക്ക് എപ്പോഴും തോന്നുന്നൊരു ക്വസ്റ്റ്യൻ, ഇപ്പോൾ നമ്മൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാലും ഇപ്പോൾ എൻട്രിയുടെ ക്ലാസ്സിലാണെങ്കിൽ പോലും നമ്മൾ ആദ്യം പറയുന്നത് NCERT ബേസിക് NCERTs ബേസിക് ഫാക്ട്സ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം, അതാണ് നിങ്ങളെ പ്രിലിംസിലും മെയിൻസിലും ഹെൽപ്പ് ചെയ്യാൻ പോകുന്നതെന്ന് പറയും. അത് ഈ പ്രിലിംസിൻ്റെ കേസിലും സത്യമാണ് എന്നാണ് തോന്നിയിട്ടുണ്ട്. സത്യമാണ്. കാര്യം എഗെയിൻ ഈ വർഷവും എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് എന്ന് ആൾക്കാർ പറഞ്ഞ ഒരു ചോദ്യമായിരുന്നു അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പം അതിനകത്ത് ഒരു അസേർഷൻ ക്വസ്റ്റ്യൻ ഇതായിരുന്നു,
ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റുകളിലെ സോയിൽ ഭയങ്കര എന്താ പറയുക എക്സ്ട്രീം ന്യൂട്രീഷ്യസ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ റീസണിങ് എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ ഓപ്ഷൻസിൻ്റെ സ്ട്രക്ചർ കണ്ട് ആൾക്കാരുടെ ഈ പറഞ്ഞ പോലെ ടെൻഷനായി. അതൊക്കെ ആക്ച്വലി നമ്മൾ ബേസിക് എൻ സി ആർട്ടിലൊക്കെ പറയുന്ന ഒരു കാര്യം. കാരണം റെയിൻ ഫോറസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും മഴ പെയ്യുന്നൊരു സ്ഥലമാണ്, അപ്പോൾ അത് ന്യൂട്രിയൻസിനെ ഒലിച്ച് പൊക്കോണ്ടിരിക്കും, ന്യൂട്രീഷ്യൻ റിച്ച് ആയിരിക്കില്ല. അപ്പം ആ എൻറ്റയർ ഓപ്ഷൻ്റെ സ്ട്രക്ചറിനകത്ത് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണെന്ന് പറഞ്ഞ ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ, ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പം ആ ബേസിക് ഫാക്ട് വെച്ച് മാത്രം നമുക്ക് ആ ചോദ്യം വർക്കൗട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. അതിന് റീസണിങ് പോർഷൻ വായിച്ച് നോക്കിയില്ലെങ്കിൽ പോലും ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. എന്തുകൊണ്ടാണ് എൻ സി ആർ ടി ആണ് നമ്മുടെ ബൈബിളും ഖുറാനും ഭഗവത്ഗീതയും സെൻ്റെ അവസ്ഥയും തൃപ്തികരമല്ല. എൻ സി ആർ ടീസ് അന്നും ഇന്നും റിലവൻറ്റ് തന്നെയാണ്. ഹയർ ടെക്സ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ സി ആർ ടീസ് തന്നെ കവർ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഇല്ലാന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം ഞാൻ ബേസിക്കലി എൻ സി ആർ ടി അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരാളല്ല. കാരണം ഞാൻ ആദ്യ സ്റ്റാൻഡേർഡ് ബുക്ക്സ് വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് മീൻസ് എൻ സി ആർ ടിയിൽ ബേസ് ഉണ്ടായേണ്ടതാവും കാരണം അത്യാവശ്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ വീണ്ടും ബേസിക് ബുക്ക്സ് തറവാക്കി വായിക്കുക ചെയ്ത്. പക്ഷെ ചില ആളുകളുണ്ടാവും അവർക്ക് ബേസിക് ബുക്ക്സ് സ്റ്റാൻഡേർഡ് ബുക്ക്സ് വായിക്കുമ്പോൾ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന എൻസി ആയിട്ട് വായിക്കുക. പക്ഷെ മിഷൽ അത്യാവശ്യം കാര്യങ്ങൾ അറിയാവുന്ന വ്യക്തികളാണെങ്കിൽ ഡയറക്ട്ലി സ്റ്റാൻഡേർഡ് ബുക്സിന്റെ പോകുന്ന തെറ്റില്ല. ജനറൽ തമ്മറൂളൊന്നുമില്ല, നമ്മുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് അനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ സ്ട്രാറ്റജി കസ്റ്റമൈസ് ചെയ്യാം. എല്ലാവർക്കും ഒരു പേഴ്സണൽ സ്ട്രാറ്റജി നമ്മൾ ഇവോൾവ് ചെയ്ത് എടുക്കും. നമ്മളിപ്പോ എത്ര ടോപ്പേഴ്സിന്റെ ടോപ്പേഴ്സൊക്കെ പലതും പറയും, പക്ഷെ അതൊന്നൊക്കെ നമുക്ക് ആവശ്യമുള്ള മാത്രം എടുത്തിട്ട് നമ്മൾ ചെയ്യാം. കാരണം എല്ലാ എനിക്ക് വർക്കൗട്ട് വന്നത് ശരിക്ക് അശ്വിന് വർക്കൗട്ടും ഇല്ല, അങ്ങനത്തെ ഒരു സിസ്റ്റാണ് ഈ ബേസിക്സ്. പിന്നെ നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള, അപ്പോൾ ഞാനൊക്കെ കുറച്ച് മുമ്പ് ഒരു മേബി ഒരു 8 വർഷം മുന്നേക്കെയാണ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോയിരുന്നിട്ടുള്ളത്. അപ്പോൾ അന്നത്തെ സാർമാരൊക്കെ പറഞ്ഞിട്ടുള്ളത് ഒരിക്കലും പ്രിലിംസിന് വേണ്ടി പഠിക്കരുത്, മെയിൻസിന് വേണ്ടി പഠിക്കണം എന്നുള്ളതാണ്. അപ്പം ഇപ്പം എങ്ങനെയാ, പ്രിലിംസിനും മെയിൻസിനും സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണോ അതോ മെയിൻസിന് വേണ്ടി പഠിക്കണോ, എങ്ങനെയായിരിക്കണം ഒരു അതിനകത്ത് വലിയൊരു തമാശയുണ്ട്, വളരെ പ്രസക്തമുള്ള ചോദ്യമാണ്. ആക്ച്വലി ഇപ്പം സയൻസ് ആൻഡ് ടെക് പൊളിറ്റി എല്ലാത്തിൻ്റെയും പ്രിലിംസിനും മെയിൻസിനും സെപ്പറേറ്റ് സിലബസ് ഉണ്ട്. രണ്ട് തന്നെ സിലബസ് എടുത്ത് നോക്കാം. ഏറ്റവും കോമൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിലിംസിൽ സയൻസ് ആൻഡ് ടെക്നോളജി ക്വസ്റ്റ്യൻസ് വരുന്നതെല്ലാം മെയിൻ സിലബസ് ചെയ്യണം. പ്രിലിംസിൻ്റെ സിലബസ് ആക്ച്വലി ഒരു ഹോക്സ് ആണ്, ചുമ്മാ നമ്മളെ വഴിതെറ്റിക്കാൻ നിർത്തിയിരിക്കുന്ന ഒരു ഡിക്കോയ് മാത്രമാണ് പ്രിലിംസിൻ്റെ സിലബസ്. മെയിൻസിൻ്റെ സിലബസ് പഠിച്ചാൽ അതിൽ നിന്ന് അതിൻ്റെ കീവേഡ്സ് എടുത്തു വെച്ചിട്ട് ചോദ്യം വരുന്നത്, ഫോർ എക്സാമ്പിൾ സയൻസ് ആൻഡ് ടെക്നോളജി അല്ലെങ്കിൽ നാനോ ടെക്നോളജി ബയോ ടെക്നോളജി എന്ന് പറയുന്നത് സ്ഥിരം ചോദ്യങ്ങൾ പ്രിലിംസിൽ വരുന്ന മെയിൻസിൻ്റെ ആ സിലബസിൽ നിന്നാണ്. പ്രിലിംസിൻ്റെ സിലബസ് കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്ത് എക്സെപ്റ്റ് ഫോർ സിസാറ്റ് പാർട്ട്. സിസാറ്റിനെ ഒഴിച്ച് പ്രിലിംസിൻ്റെ സിലബസ് കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്തുകൊണ്ട് മെയിൻസിൻ്റെ സിലബസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വഴിക്ക് രണ്ട് പക്ഷേ എന്ന് പറയുന്ന പോലെ രണ്ടും നമ്മുടെ കയ്യിലിരിക്കും. യെസ്, മെയിൻസ് വളരെ പണ്ടത്തെ അതേ സ്ട്രാറ്റജി ആണ്. നിങ്ങൾ മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രിലിംസ് ഓട്ടോമാറ്റിക്കായിട്ട് കവേർഡ് ആകും. പക്ഷേ അതിനകത്തുള്ള ഒരേ ഒരു ക്യാച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡീവൽ ഇന്ത്യ മെയിൻസിന് വരുന്നില്ല. അപ്പം അത് പ്രിലിംസിനകത്ത് ചോദ്യങ്ങൾ വരുന്നൊരു സെക്ഷനാണ്. അപ്പം അത് ഫോക്കസ് ചെയ്യുക. സിസാറിൻ്റെ പേപ്പറും പ്രിലിംസിൻ്റെ സിലബസ് വെച്ച് തന്നെ പഠിക്കുക. ബാക്കി മെയിൻസിൻ്റെ സിലബസ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ പ്രിലിംസും ഓട്ടോമാറ്റിക് കവേർഡ് ആവും. പക്ഷേ ചോദ്യത്തിൻ്റെ ഡിമാൻഡ്സ് ഡിഫറൻ്റ് ആണ്. പ്രിലിംസിൽ കൂടുതൽ നമ്മുടെ കോമൺ സെൻസും സ്ട്രെസ് മാനേജ്മെൻറ്റും ആണെങ്കിൽ മെയിൻസിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു നോളജ് ലെവൽ കൂടുതലായിട്ട് അവിടെ യൂസ് ചെയ്യേണ്ടി വരും. കാര്യം ആൻസർ നമ്മുടെ മുമ്പിലില്ല, ഒബ്ജക്റ്റീവ് ചോദ്യത്തിന് നമ്മുടെ മുമ്പിൽ ആൻസർ കണ്ടെത്തിയാൽ മതി. മെയിൻസ് നമ്മൾ ആൻസർ അവിടെ റീക്രിയേറ്റ് ചെയ്യണം. അപ്പം ചോദ്യത്തിന് ഡിമാൻഡിൽ ഡിഫറൻസ് ഉണ്ട്, പക്ഷെ സിലബസ് ആസ് സച്ച് മെയിൻസിൻ്റെ തന്നെ പഠിക്കണമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പ്രിലിംസും മെയിൻസും കമ്പൈൻഡ് ആയിട്ട് ഞാൻ അങ്ങനെ ഒരു വേറിട്ട് പ്രിലിംസ് വേറെ മെയിൻസ് വേറെ അങ്ങനെ പഠിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം എന്താ വെച്ചാൽ പ്രിലിംസ് കഴിഞ്ഞ് 3 മാസം കൊണ്ട് മെയിൻസ് ആണ്. അപ്പോ പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസിന് ആദ്യം മുതൽ സ്ക്രാച്ച് തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇമ്പോസിബിൾ അല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ ആദ്യം മുതൽ മൈൻഡിലുണ്ടാവും പ്രിലിംസ് പ്ലസ് മെയിൻസ് എന്നുള്ള രീതിയിൽ ആദ്യം മുതലേ പഠിച്ച് തറവായിട്ട് പഠിച്ച് പോവാ നമ്മൾ ചെയ്യുക. അതാണ് ഒരു സ്റ്റാൻഡേർഡ് സ്ട്രാറ്റജി. മോഡൽ എക്സാംസ് നമ്മൾ കൊടുക്കുന്നു. ആ മോഡൽ എക്സാംസ് നമ്മളിപ്പോ പ്രിലിംസിന് പഠിക്കുകയാണെങ്കിൽ പോലും ആ പഠിക്കുന്ന സമയത്ത് നമ്മൾ വീക്ക്ലി എഴുതും, ആൻസർ റൈറ്റിംഗ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ആൻസർ സ്ട്രക്ചറിംഗും ഒക്കെ ഒന്ന് കറക്റ്റ് ആണ് മെന്റേഴ്സിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുക. ആൻസർ റൈറ്റിംഗും ഈ പ്രിലിംസിന്റെ മോക്കും മോക്ക് അത് എക്സ്ട്രീമലി ഇമ്പോർട്ടന്റ് ആണ്, ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. പണ്ട് മുതലേ എല്ലാവരും പറയുന്ന ഒരു കാര്യം തന്നെ, എത്ര പഠിച്ചിട്ടും കാര്യമില്ല, പഠിച്ചത് അപ്ലൈ ചെയ്യാൻ പറ്റണം. അതിന് മോക്ക് ടെസ്റ്റുകൾ തന്നെയാണ് ഏറ്റവും നല്ലൊരു സ്ട്രാറ്റജി. ആ എക്സാം ലൈക് സിനാരിയോ ഒരുപാട് തവണ എക്സ്പീരിയൻസ് ചെയ്താലായിരിക്കും ചിലപ്പോൾ ഈ പറഞ്ഞ സ്ട്രെസ് മാനേജ്മെന്റ് കമ്പോഷറൊക്കെ ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ആദ്യമായിട്ട് യഥാർത്ഥ എക്സാം ഹോളിൽ പോയിരുന്ന എക്സാം ആരും നിൽക്കരുത്. ഈ പറയുന്ന പോലെ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ നമ്മൾ തന്നെ സിമുലേറ്റ് ചെയ്ത് അവിടെ ഇരുന്ന് പേപ്പർ എഴുതിയിട്ട് മാത്രം യഥാർത്ഥ എക്സാം ഹോളിലേക്ക് പോവാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒട്ടുമിക്ക കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനൊന്ന് എനിക്ക് മനസ്സിലായ കാര്യമാണ് പാറ്റേണിൽ വലിയ ചേഞ്ചസ് വന്നിട്ടില്ല.
യു പി എസ് സി ഒന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. യെസ്, ഓപ്ഷൻസിൽ ചെറിയ മാറ്റങ്ങൾ വന്നു. സിസാറ്റ് ഒന്ന് കുറച്ചും കൂടെ ടഫറായി, അല്ലെങ്കിൽ കോമ്പറ്റീഷൻ കൂടിയതുകൊണ്ട്, അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ വിചാരിക്കാം ഒരു എലിമിനി കൂടുതലാണെങ്കിൽ എലിമിനേറ്റ് ചെയ്യാനുള്ള പരിപാടിയായിരിക്കും യു പി എസ് സിയുടെ. സോ സിസാറ്റിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്, പക്ഷേ ഓവറോൾ പ്രിലിംസിന്റെ പാറ്റേണിൽ മാറ്റം വന്നിട്ടില്ല. ബേസിക്സ് തറവായിട്ട് പഠിക്കുന്ന, പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് ഇപ്പോഴും സിവിൽ സർവീസിൽ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഇന്നത്തെ ഡിസ്കഷൻ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. ഇവർ രണ്ടുപേരും പറയുന്ന അങ്ങനെ തന്നെയാണ്. അപ്പോൾ പ്രിലിംസിൽ പാറ്റേണിൽ വലിയ ചേഞ്ചുകളൊന്നും വന്നിട്ടില്ല. ഇനി പഠിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങളുടെ പ്രിപ്പറേഷൻസ് അതേപോലെ കൊണ്ടുപോകുക. മീൻസ് എഴുതുന്നവർ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, മോക്ക് എക്സാംസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വിശാൽ. താങ്ക് യു.